വീട്ടിൽ ഇന്ന് തുറന്ന പരിശോധന ഇല്ല ആ പ്രതിയുടെ സാന്നിധ്യത്തിൽ നടക്കുള്ളൂ അതെ അംശമുണ്ട് അതിന് കെമിക്കൽ പരിശോധന കെമിക്കൽ ഇത് വന്നതിന് ശേഷം മാത്രമേ അതെ 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 വീട്ടിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോൺസൺ ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ അമ്മാവൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ തെളിവെടുപ്പ് ഈ സ്പോട്ട് അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് നടക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ആ വിഷ്വൽ ഇച്ചിരി വൈഡായി ക്യാമറമാനെ കാണിച്ചു തരാൻ കഴിയും രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ഈ ചിറയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ കീടനാശിനിയുടെ കുപ്പി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുത്തിരിക്കുന്നത് ഈ കേസിലെ ഏറ്റവും വൈറ്റലായിട്ടുള്ള പ്രത്യേകിച്ച് പ്രാഥമിക ശാസ്ത്രീയ വിവരങ്ങൾ കൊണ്ട് മാത്രം അന്വേഷണം നടത്തി 24 മണിക്കൂറുള്ള നിർണായകമായ ബ്രേക്ക് ഉണ്ടാക്കിയ കേസിൽ സ്വാഭാവികമായും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായ സാഹചര്യ തെളിവ് ശേഖരണം അതിപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വേണം മനസ്സിലാക്കാൻ കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് കീടനാശിനി ഉപേക്ഷിച്ചത് ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കുറ്റം ഇവർക്കെതിരെ ഈ അമ്മയ്ക്കും അമ്മാവനുമെതിരെ നടത്തണമെങ്കിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ അടക്കം ഇമാതിരി ചില കാര്യങ്ങൾ ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കണമായിരുന്നു ആ തെളിവ് ശേഖരണം നടത്തി തെളിവ് ശേഖരണം ആരംഭിച്ച് പളികൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ റിക്വസ്റ്റ് കൊടുത്തു തമിഴ്നാട് പോലീസിന് റിക്വസ്റ്റ് കൊടുത്തു അതിനുശേഷം 10 മിനിറ്റിനുള്ളിൽ വലിയ ബ്രേക്ക് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മാവൻ നിർമ്മൽ പറഞ്ഞതനുസരിച്ചാണ് അതായത് ഗ്രീഷ്മ ഷാരോണിനെ കഷായത്തിൽ കലർത്തിക്കൊടുത്ത ഈ കീടനാശിനി അതടങ്ങിയ കുപ്പി പിന്നീട് വീട്ടിലെ പറമ്പിൽ നിന്ന് അമ്മാവൻ ഉപേക്ഷിച്ചതാണ് അമ്മാവൻ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചെന്ന് അയാൾ തന്നെ മൊഴി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഒന്ന് പരിശോധന നടത്തി തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറ അത് അതിർത്തിയാണ് പക്ഷേ തമിഴ്നാട്ടിലാണ് ഈ സ്ഥലം വരുന്നത് ഈ രാമവർമ്മൻ ചിറ അതൊരു ചിറയാണ് ആ ചിറയ്ക്ക് തൊട്ട് സമീപത്ത് അവിടെ നിന്നാണ് ഈ കുപ്പി കണ്ടെടുത്തിട്ടുള്ളത് നമുക്ക് മറ്റ് വിവരങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊരു ക്യാപിക്കു എന്നുള്ള പ്രാഥമിക വിവരത്തിലേക്ക് എത്താം പക്ഷേ അത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നില്ല അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അവർക്ക് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ വേണമെന്നുള്ള പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്യാപിക്കു തന്നെയാണ് അതായത് വെള്ളക്കുപ്പി വെള്ള നിറത്തിലുള്ള കുപ്പിയിൽ പച്ചയടപ്പ് എന്നുള്ളതാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ക്യാപിക്കുവിൻ്റെ കുപ്പിയാണെന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കർഷകരടക്കമുള്ള ആളുകൾ അവർ പറയുന്നുണ്ട് പക്ഷേ നമുക്കും അന്വേഷണ സംഘത്തെ പോലെ വിദഗ്ധമായ ഒരു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുക തന്നെ വേണം ഈ വഴി അതായത് ഇത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് നേരെ പോകുന്ന വഴിയല്ല അതിലൂടെ നടന്നു പോകാം പക്ഷേ വാഹനം പോകില്ല ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രമാണ് ഇവിടേക്ക് ദൂരമുള്ളത് അവിടെയാണ് ഈ കുപ്പി ഉപേക്ഷിച്ചിരിക്കുന്നത് ഈ അമ്മാവൻ നിർമ്മൽകുമാറിൻ്റെ മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് സ്കോഡ് വണ്ടിയാണ് തൊട്ടുപുറയിൽ ഈ അമ്മാവനെ ഇരുത്തിയിരിക്കുന്ന DSP ജോൺസൺ ഇരിക്കുന്ന വണ്ടി അതിന് തൊട്ടുപുറകിലത്തെ വണ്ടിയിലാണ് അമ്മ സിന്ധു ഉള്ളത് അടുത്തത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചില പരിശോധനകൾ അവിടെ നടത്താനുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DSP ജോൺസൺ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ അന്വേഷണ സംഘം നടത്തുന്ന തെളിവ് ശേഖരണത്തിൻ്റെ ആദ്യ 10 മിനിറ്റിൽ അവർക്ക് ഏറ്റവും നിർണായകമായൊരു വിവരം കിട്ടുന്നു എന്നുള്ളതാണ് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു കേസ് അതും ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കേസന്വേഷണം കൈമാറി 24 മണിക്കൂറിനുള്ളിൽ നിർണായകമായ ബ്രേക്ക് കണ്ടുപിടിച്ച ആൺസുഹൃത്തിനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കേസ് അതിൽ ആദ്യം മുതൽ പെൺകുട്ടി കാണിച്ച ദുരൂഹത ദുരൂഹതയുടെ ചുരുൾ കൂടുതൽ കൂടുതൽ അഴിയുമ്പോൾ വലിയ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല അത് മുൻപെങ്ങും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത നമ്മൾക്ക് കേട്ട് സുപരിചിതമല്ലാത്ത ഒരു വിഷയമായി അത് മാറുന്നു ആൺസുഹൃത്തിനെ ഒഴിവാക്കാനായി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുക്കുന്നു ശേഷം ഈ പെൺകുട്ടി നടത്തിയ അഭിനയമടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ വലിയ തരത്തിൽ ചർച്ചയായതാണ് 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി 4-5 മാസം സമയമെടുത്ത് ആസൂത്രണം ചെയ്തൊരു കൊലപാതകമെന്ന് അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിയെ കൂടാതെ പെൺകുട്ടിയുടെ അമ്മ അതേപോലെ അമ്മാവൻ ഇവർക്ക് രണ്ടുപേർക്കും തെളിവ് നശിപ്പിക്കലിന് പങ്കുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു അത് അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് അവരെ പ്രതി ചേർക്കുന്നു ഒടുവിൽ ഇന്ന് കൃത്യം പറഞ്ഞാൽ 10:30 തിരുവനന്തപുരം റൂറൽ SP ഓഫീസിൽ നിന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പിന് ഈ 2-3 പ്രതികളായിട്ടുള്ള അമ്മയും അമ്മാവനെയുമായി പാറശാലയിലേക്ക് എത്തുന്നു പാറശാലയിലല്ല കൃത്യമായി പറഞ്ഞാൽ ഇത് പാറശാലയ്ക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൻ്റെ കീഴിൽ വരുന്ന രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ അന്വേഷണ സംഘം എത്തിയത് അവിടെ ആദ്യം എത്തിയത് പളകൽ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്നൊരു വാർത്തയാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ എത്തി പളകൽ പോലീസിൽ വിവരമറിയിക്കുന്നു അവർ അക്കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ശേഷം തെളിവെടുപ്പിലേക്ക് കടക്കുന്നു ഈ രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് അവിടെ രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഈ കുപ്പി ഉപേക്ഷിച്ചു അതായത് ഇത് പൊരുത്തപ്പെടുന്നുണ്ട് ഗ്രീഷ്മയുടെ മൊഴിയുമായി കാരണം ഗ്രീഷ്മയുടെ മൊഴി താൻ ഈ ഷാരൂണിന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തതിന് ശേഷം ആ കുപ്പി ആ കീടനാശിനി കുപ്പി അത് പറമ്പിലേക്ക് എറിയുന്നു പറമ്പിലേക്ക് എറിഞ്ഞ ശേഷം അമ്മാവൻ അത് മറ്റൊരിടത്ത് കൊണ്ടിട്ടേക്കുന്നു എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ ആദ്യം മുതൽ അതായത് അമ്മയുടെയും അമ്മാവൻ്റെയും പങ്കടക്കം ഇൻവോൾവ്മെൻ്റ് അടക്കം സ്ഥിരീകരിച്ച അന്വേഷണ സംഘത്തിന് സംശയം തോന്നി അത് സ്ഥിരീകരിച്ച ആദ്യ മൊഴിയിലടക്കം ഗ്രീഷ്മ പറഞ്ഞത് ഇതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് തുടങ്ങി 10 മിനിറ്റ് തികയും മുൻപ് ഏറ്റവും വൈറ്റലായിട്ടുള്ള
കണ്ടെത്തൽ. അത് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച, കഷായത്തിൽ കലർത്താൻ ഉപയോഗിച്ച കീടനാശിനിയുടെ ആ ഉപേക്ഷിച്ച കുപ്പി, അത് അമ്മാവൻ നിർമ്മൽകുമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവരം നൽകി, പോലീസിന് മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനം, അതായത് ആ ദൃശ്യങ്ങൾ ക്യാമറമാന് കാണിക്കാൻ കഴിയും, അത് ഈ കേരള തമിഴ്നാട് അതിർത്തിയാണ് ഈ പ്രദേശം. ഇവിടെ ഒരു ചിറയുണ്ട്. ഈ ചിറയുടെ തൊട്ട് സമീപത്താണ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ദാ ഈ ചിറയ്ക്ക് സമീപത്ത് ദാ ഏതാണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് കുപ്പിയുണ്ടായത്. അവിടെ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ മാസ്റ്ററടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അത് കിട്ടി എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറച്ച് താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോണം. അവിടെയാണ് ഈ കുപ്പി ഉപേക്ഷിച്ചിരുന്നത്. അതായത് ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കീടനാശിനി, അത് കൊണ്ടുവന്ന കുപ്പി, അത് പിന്നീട് തെളിവു നശിപ്പിക്കലിൻ്റെ ഭാഗമായി അത് ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അമ്മാവൻ പറഞ്ഞിരുന്നു, അമ്മാവൻ മൊഴിയായി പറഞ്ഞിരുന്നു. അതിപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അഞ്ചിനുള്ള ഏറ്റവും നിർണായകമായ ഒരു കാര്യം, തെളിവെടുപ്പ്, ഇത്രയും സെൻസേഷനായിട്ടുള്ള ഒരു കേസിൽ തെളിവെടുപ്പ് ആരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ കേസിന് മുന്നോട്ട് പോകാൻ, കേസിന് ബ്രേക്ക് ഈവനായിട്ടുള്ള ഒരു തെളിവ് അത് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെ രണ്ടുപേരെയും നമുക്ക് ആ വാഹനം ഒന്നുകൂടി കാണാം. അതായത് രണ്ട് വാഹനങ്ങളായിട്ടാണ് ഇവരെ അവിടെ നിന്ന് ഇറക്കിയത്, ഒരു വാഹനത്തിൽ പിന്നീട് രണ്ട് വാഹനത്തിലേക്ക് മാറ്റി. ആദ്യം കാണുന്ന ഈ വാഹനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP ജോൺസണും അമ്മാവൻ നിർമ്മലടക്കമുള്ള ആളുള്ളത്. രണ്ടാമത് പിന്നാലെ കിടക്കുന്ന വാഹനത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവുമുണ്ട്. ഇവരെ ഈ ഇങ്ങോട്ടേക്ക് വരും വഴി, ഏതാണ്ട് 1.5 മണിക്കൂർ യാത്രക്കിടെയൊക്കെ പലതവണ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് ആ വാഹനത്തിൽ കാണാമായിരുന്നു. ശേഷം ആദ്യം പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ആ പാറശാല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പളുകൽ സ്റ്റേഷനിലേക്ക്. ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് പളുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഗ്രീഷ്മയുടെ വീട്. അവിടെ വെച്ചാണ് ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം അത് നടത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ പോകുന്നു. ആദ്യം പാറശാല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ പോകുന്നു. ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മരിക്കുകയും ചെയ്യുന്നു. ആ കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരശേഖരണം, അത് തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഇനി ഗ്രീഷ്മയുടെ വീട്ടിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ഈ പ്രതിയെ, ഒന്നാം പ്രതി എത്തിച്ചതിന് ശേഷമായിരിക്കും വിശദമായ തെളിവെടുപ്പ് ഉണ്ടാവുക. പക്ഷേ ഒരു പ്രാഥമിക തെളിവെടുപ്പ്, തെളിവ് ശേഖരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനം അന്വേഷണ സംഘത്തിൻ്റെ ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അതായത് നിലവിൽ സംശയമുണ്ടായിരുന്ന ഗ്രീഷ്മയെ കൂടാതെ 4 പേർ, അച്ഛൻ, അമ്മ, ഗ്രീഷ്മയുടെ അമ്മാവൻ, അതേപോലെ ബന്ധുവായ യുവതി, ഇവർ 4 പേരെയും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ക്വസ്റ്റ്യനർ അടക്കം സംസ്ഥാന ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ DGP നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്നു. അതിനനുസരിച്ചാണ് ആ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതിൽ 2 പേരെ മാർക്കൗട്ട് ചെയ്ത് പുറത്തേക്കിരുത്തുന്നു. അച്ഛൻ അതേപോലെ ബന്ധുവായ യുവതിക്ക് പങ്കില്ല എന്നുള്ള കാര്യം ഇന്നലെ വൈകിട്ടോടുകൂടി അന്വേഷണ സംഘം സ്ഥിരീകരിച്ച്, ഇന്നലെ രാത്രിയോടുകൂടി അവരെ ഒഴിവാക്കുന്നു. അതിനുശേഷം നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും, അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മൽകുമാറിനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളത്, അത് ആസൂത്രണത്തിലെ പങ്കല്ല അന്വേഷണ സംഘം സംശയിക്കുന്നത്, പകരം തെളിവ് നശിപ്പിക്കാനുള്ള പങ്ക് ഉണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിശദമായ ചോദ്യം ചെയ്യൽ. ആ വിശദമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്ന നിഗമനം ഇങ്ങനെയാണ്. അതായത് ഷാരോൺ രാജിന് വിഷം കലർത്തി കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് ശേഷം ഷാരോൺ രാജ് ആശുപത്രിയിൽ പോകുന്നു. ശേഷം ഗ്രീഷ്മയുടെ സ്വഭാവത്തിലെ ചില പെരുമാറ്റത്തിലെ അസ്വാഭാവിക അടക്കമുള്ള കാര്യങ്ങൾ, അത് ഈ അമ്മയ്ക്ക് സംശയം തോന്നുന്നു. അമ്മ ഗ്രീഷ്മയോട് ചോദിച്ചറിയുന്നു. ഗ്രീഷ്മ അമ്മയോട് താൻ അങ്ങനൊരു സംഭവം നടത്തി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ശേഷം ഈ അമ്മാവനെ ഗ്രീഷ്മയുടെ അമ്മ വിവരമറിയിക്കുന്നു. അമ്മാവൻ വീട്ടിലേക്ക് എത്തി ഗ്രീഷ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മട്ടിലേക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ വളരെ പെട്ടെന്നായിരുന്നു ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. നമുക്കിവിടെ അയൽവാസികളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം തേടുകയും ചെയ്യാം. ചേട്ടാ ഇവിടെ അടുത്തുള്ള ആളാണ് ചേട്ടാ? ഇവിടെ അല്ല, അതായത് ഇപ്പോഴാണ് ഇവിടെ ആളുകൾ കൂടി തുടങ്ങിയത്. ചേട്ടാ ഈ നാട്ടുകാർ ഈ അല്ല ഇവിടെ ഇത് ഇവിടെ നമ്മൾ ഈ ഗ്രീഷ്മ എന്ന് പറയപ്പെടുന്നവരുടെ വീട്ടിലേക്ക് ഇവിടെ ഒരുപാട് ദൂരമുണ്ട്. 1 കിലോമീറ്റർ നിർമ്മൽ ഇവിടെ വരുന്ന ആളാണ്. ഇവിടെ വരുന്നല്ല, പുള്ളി രണ്ട് കിലോമീറ്റർ അങ്ങോട്ടാണ്. പുള്ളി കാർഷികമായി കർഷകനാണ്. എന്താ ബിസിനസ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എന്താ കച്ചവടം തോന്നുന്നു? ഇവിടെ ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണോ ഈ ചിറ? ഏതായാലും ഇതാണ് ഇത്തരത്തിലാണ് നാട്ടുകാരുടെ ഇക്കാര്യത്തിലെ പ്രതികരണങ്ങൾ. കാരണം ഇപ്പോഴാണ് ഇവിടെ നാട്ടുകാർ കൂടി തുടങ്ങിയത്. വളരെ പെട്ടെന്നായിരുന്നു അന്വേഷണ സംഘം തീരുമാനം മാറ്റുകയും വളരെ സീക്രസിയിൽ, ഒരു സീക്രട്ട് സൂക്ഷിച്ചുകൊണ്ട് അന്വേഷണ സംഘം പളുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് എത്തുന്നത്. ഈ പളുകൽ പോലീസ് സ്റ്റേഷനിൽ മുൻപ് പാറശാല പോലീസ് സ്റ്റേഷനിൽ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷമാണ്, ആ ചോദ്യം ചെയ്യലിലാണ് അമ്മാവൻ നിർമ്മൽകുമാർ ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശേഷം നേരെ ഈ രാമവർമ്മൻ ചിറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. ശേഷം ഇതിനോട് തന്നെ ഈ ചിറയ്ക്ക് തൊട്ട് താഴെ കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം. ആ താഴ്ഭാഗത്ത്
ഈ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയുടെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അത് ക്യാപിക്യുവിൻ്റെ കുപ്പി എന്നുള്ളതാണ്. പക്ഷേ പോലീസുകാർ പറയുന്നത് പോലെ തന്നെ, അന്വേഷണ സംഘം പറയുന്നത് പോലെ തന്നെ, ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് നമുക്കുമൊക്കെ ഒരു വിദഗ്ധ തീരുമാനത്തിലേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ഒരു ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാപിക്യുവിൻ്റെ കുപ്പിയാണ്. സാധാരണഗതിയിൽ ഈ കാർഷിക ആവശ്യങ്ങൾക്ക് അതല്ലെങ്കിൽ ഈ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിക്യു, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിക്യു, അതിൻ്റെ ഒരു നിറം ബോട്ടിലിന് വെള്ള കളറും അടപ്പിന് പച്ചക്കളറും തന്നെയാണ്. അത് അതിൻ്റെ ഒരു അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റി അവർ കീപ്പ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും ശ്രദ്ധേയമാവുകയും വിദഗ്ധരടക്കമുള്ള ആളുകളുടെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല അതിൽ ക്യാപിക്യു, ആ മരുന്നിൻ്റെ കുറച്ച് അംശം, കീടനാശിനി കുറച്ച് അംശമുണ്ട് എന്നും അല്പസമയം മുൻപ് DYSP ജോൺസൺ നമ്മളോട് വ്യക്തമാക്കി. അതോടുകൂടി ആ സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പമാകുന്നു. കാരണം അത് എന്ത് സാധനമാണ് എന്ന് കൃത്യമായി അറിയാൻ അതിനകത്തുള്ള ആ പെസ്റ്റിസൈഡ് അതല്ലെങ്കിൽ അത് കൃത്യമായി ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ സ്വാഭാവികമായും അതിൽ എന്ത് കണ്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. ശേഷം ആ കണ്ടന്റ് തന്നെയാണോ ഈ ഷാരോൺ രാജിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അത് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുമെന്നാണ് വിലയിരുത്തുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടന്റിനെ കുറിച്ച് സ്വാഭാവികമായും പരാമർശമുണ്ടാകും. അത് വെച്ച് മാച്ച് ചെയ്താൽ എന്ത് കീടനാശിനി ഉപയോഗിച്ച് കഷായത്തിൽ കലർത്തി കൊടുത്താണ് ഷാരോൺ രാജിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയമായി എത്താൻ കഴിയും. അത് കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ അവർ വിചാരിച്ചിരുന്ന ഈ പ്രാഥമിക ശാസ്ത്രീയ നിഗമനങ്ങൾ, അത് പോസ്റ്റ്മോർട്ടം ഡോക്ടറുടെ മൊഴിയാണെങ്കിലും അതേപോലെ തന്നെ മറ്റു ചില ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനമുള്ള കാര്യമാണെങ്കിലും അത് മാത്രമേ ഈ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിഞ്ഞു. ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ പഠനം, ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഇതൊക്കെ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയുള്ള എന്തായാലും ഷാരോൺ രാജ് വധക്കേസിൽ നിർണായക തെളിവായ വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുന്നു. തെളിവെടുപ്പിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ അന്വേഷണ സംഘത്തിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണത്തിന് മുന്നോട്ട് പോക്കിൽ വലിയ നേട്ടമായി മാറും. രാമവർമ്മൻ ചെറിയിലെ ഗ്രീഷ്മയുടെ വീടിന് സമീപത്തെ തെളിവെടുപ്പിലാണ് വിഷക്കുപ്പി കണ്ടെത്തിയത്. ഇത് കീടനാശിനി കുപ്പി തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നില്ല. അതിൽ ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. പക്ഷേ അതിൽ വിഷത്തിന്റെ അംശമുണ്ട് എന്നതാണ് അല്പസമയം മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത്. ഇനിയിപ്പോൾ തെളിവെടുപ്പ് നടക്കാൻ പോകുന്നത് ഗ്രീഷ്മയുടെ വസതിയിലാണ്. അവിടെ നല്ല മീൻ കൂടി തത്സമയം ചേരുന്നുണ്ട് ഉച്ചവാർത്തയിൽ. അല്ലമീൻ, തെളിവെടുപ്പിനായി പ്രതികളെയും കൊണ്ടുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തിയോ? അവിടെയും വലിയ തിരക്കുണ്ട്, ആളുകളുടെ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് സന്നാഹമുണ്ട്. അവിടെ നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ച് അല്പസമയത്തിനകം പ്രതികളെയും കൊണ്ട് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തും. ഈ വിവരം അതായത് വീട്ടിലേക്ക് വരുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം ഈ വീടിന് സമീപത്ത് തടിച്ചുകൊടുക്കുകയാണ്. അവരെ നിയന്ത്രിക്കുന്നതിന് വലിയ പോലീസ് സന്നാഹത്തെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് ഉൾപ്പെടെ അവരുടെ സാന്നിധ്യമുള്ള ഈ വീട്ടു പരിസരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഈ പ്രദേശത്തുള്ളത്. ഗ്രീഷ്മയെ കേസിൽ പ്രതിചേർത്തതിന് പിന്നാലെ അല്ലെങ്കിൽ കേസെടുത്തതിന് പിന്നാലെ വീടിന് നേരെ കല്ലേറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുരക്ഷാ വശങ്ങൾ കൂടി കണക്കിലെടുത്താണ് വലിയ സുരക്ഷാ ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷക്കുപ്പി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറെ നിർണായം. ആ നിർണായക ഘട്ടം പോലീസ് പിന്നിട്ടിരിക്കുന്നു. ഇനി വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ കീടനാശിനി നൽകിയതിന് ശേഷം അല്ലെങ്കിൽ കഷായത്തിൽ വിഷം കലർത്തി നൽകിയതിന് ശേഷം ഒരു ജ്യൂസ് എടുത്തു എന്ന് ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട്. ആ ജ്യൂസ് ബോട്ടിലോ അതിന്റെ അംശമോ ഉണ്ടോ എന്നുള്ളത് വീട്ടിൽ പരിശോധിക്കണം. ഒപ്പം ഈ കഷായം കലർത്തി കൊടുത്ത വീട്ടിൽ നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ മൊഴി. അതിന് ഉപയോഗിച്ച വസ്തുക്കൾ, ഈ കഷായം കലർത്തുന്നതിന് വേണ്ടിയുള്ള അതിന്റെ കഷായ പൊടി, മറ്റു പാത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയും പോലീസിന് കണ്ടെടുക്കേണ്ടതുണ്ട്. അതായിരിക്കും ഇനി ഈ വീട്ടിൽ പരിശോധന പോലീസ് പ്രധാനമായും നോക്കുക. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വിശദമായ ഒരു തെളിവെടുപ്പ് ഇവിടെ ഉണ്ടാകില്ല. അവരെ കൊണ്ടുള്ള തെളിവെടുപ്പ് വിശദമായി ഉണ്ടാകില്ല. ഗ്രീഷ്മ എത്തിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ. നൽകിയ ഈ കഷായത്തിന് പിന്നാലെ നൽകിയ ജ്യൂസ് ഏതാണ്, അതിന്റെ ബോട്ടിൽ അത് നിർമ്മിച്ച രീതി. ഷാരോൺ രാജ് വധക്കേസിലെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. നിർണായകമായ വിഷക്കുപ്പി കണ്ടെത്തി. ഇനി ഗ്രീഷ്മയുടെ വീട്ടിലാകും അടുത്ത തെളിവെടുപ്പ്. നിലവിൽ പ്രതികളായ അമ്മാവനും ഒപ്പം മാതാവുമാണ് അങ്ങോട്ടേക്ക് തെളിവെടുപ്പിനെത്തുന്നത്. ഗ്രീഷ്മ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഉച്ചവാർത്ത അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. വിരമിക്കൽ വിവാദം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ഉയർത്തിയതിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, പ്രതിഷേധം എങ്ങനെയാണ്? ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ഉയർത്തി സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാനത്ത്
യുവജനരോ പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ദൃശ്യങ്ങളിലുള്ളത്. അൽപ്പം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഈ സമരഗേറ്റിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് ഛേദിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടു തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ഈ പ്രവർത്തകർ എം ജി റോഡിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത്. വീണ്ടും അവർ സമരഗേറ്റിനുള്ളിലേക്ക് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുകയാണ്. ഈ സമരം സൂചന മാത്രമാണ്. വരുന്ന ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് വലിയ പ്രക്ഷോഭ പരിപാടികളിൽ നിരീക്ഷിക്കുന്നതാണ് പ്രഖ്യാപിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കാപ്പി പറമ്പിലും ഇത് തന്നെയാണ് പറഞ്ഞത്. സമരം ശക്തമാക്കുകയാണ്. മേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായപരിധി 60 നടപടിക്കെതിരായ യൂത്ത് കോൺഗ്രസ് മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ഉയർത്തിയതിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. യുവാക്കൾക്ക് തൊഴിലവസരം ലഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് AIYFഉം ആവശ്യപ്പെട്ടു. അതേസമയം തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് വിവിധ സർവീസ് സംഘടനകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായപരിധി 60 വ്യാപക പ്രതിഷേധം. യുവാക്കളെ നാടുകടത്താനാണ് സർക്കാർ ശ്രമമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ആരോപിച്ചു. യുവതയോടിന് ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലില്ല എന്നുള്ള പ്രഖ്യാപനമായി ഈ ഉത്തരവിനെ നമുക്ക് കാണേണ്ടതായിട്ട് വരും. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനൊപ്പമാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചു. പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ കോൺഗ്രസിന് കീഴിലെ സംഘടനകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാമെന്നും കെ സുധാകരൻ. തൊഴിൽ രഹിതരായ തലമുറകൾ വളർന്ന് പെറ്റു പെരുകി പെരുകി വളരുകയാണ് ഇവിടെ. ഇത്രയും ആളുകൾക്ക് 60 വർദ്ധിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടം ഭാവി തലമുറക്ക് ജോലിയുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, കുറയും. യുവാക്കളോടുള്ള ചതിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കേരള സർക്കാർ സർവീസിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന്റെ തുടക്കമാണ്. ഇത് യഥാർത്ഥത്തിൽ യുവാക്കളോടുള്ള വഞ്ചനയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ ഭരണാനുകൂല യുവജന സംഘടനയായ AIYF രംഗത്തെത്തി. അതേസമയം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ സർവീസ് സംഘടനകൾ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായവും വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. വിഷയത്തിൽ DYFI ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി ഉച്ചവാർത്ത പോകുന്നത്. മ്യൂസിയം അതിക്രമ കേസിൽ പ്രതി വലയിൽ. മ്യൂസിയത്തിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തൽ. കുറവൻ കോണത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറിയതും ഡോക്ടറെ ആക്രമിച്ചതും ഒരാൾ തന്നെയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കുറവൻ കോണത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറിയ ശേഷം മ്യൂസിയത്തിൽ എത്തിയെന്നാണ് നിഗമനം. കാറിലാണ് കുറവൻ കോണത്ത് നിന്ന് മ്യൂസിയത്തിൽ എത്തിയതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്രമിയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് സൂചന. മീമോർബയിൽ തൂക്കുപാലം തകർന്ന വാർത്തയിലേക്ക് ആരുത്തരം പറയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് മോർബിയിലെത്തും. പാലം തകർന്ന മേഖല ഉൾപ്പെടെ സന്ദർശിക്കും. അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. മോർബിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഗാന്ധിനഗറിലെ രാജ്ഭവനിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിന് തുടർച്ചയായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. മോർബിയിലെത്തുന്ന പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് വിവരശേഖരണം നടത്തും. പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അതേസമയം തകർന്നു വീണ തൂക്കുപാലം 7 അടച്ചിട്ട് നവീകരിച്ചെങ്കിലും പഴയ കേബിളുകൾ മാറ്റിയിരുന്നില്ലെന്ന് കണ്ടെത്തി. പാലത്തിന്റെ നവീകരണം ടെൻഡർ വിളിച്ചല്ല നടത്തിയതെന്നും പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായി. മോർബി മുനിസിപ്പാലിറ്റി ഒറേവ എന്ന കമ്പനിക്കായിരുന്നു പാലം നവീകരിക്കാനുള്ള കരാർ നൽകിയത്. വിഷയവുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതിയും ഇന്ന് തീരുമാനിച്ചു. നവംബർ 14 വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. 24 ഡൽഹി. ഇന്ന് കേരളപ്പിറവി. ഇന്ന് നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 66 പൂർത്തിയാവുകയാണ്. നേട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ വർഷങ്ങളിൽ നിന്ന് പുതിയ ഊർജം ഉൾക്കൊണ്ട് നാടിന് മുന്നേറാനുള്ള ദിവസമാണ്.
നിന്ന് അറബിക്കടലിനും തലയുയർത്തി നിൽക്കുന്ന സഹ്യനുമിടയിലെ ഇത്തിരിത്തുണ്ട് ഭൂമിയായിരുന്നു ഇത്. മനുഷ്യവാസം സാധ്യമോ എന്ന് പോലും ആദിമ മനുഷ്യർ സംശയിച്ച ഇടം. അതാണ് ഇന്ന് ഈ കേളികൊട്ടുയരുന്ന നാടായത്. അവിടേക്കാണ് ലോകമെങ്ങും നിന്നും ഇഷ്ടത്തോടെ സഞ്ചാരികൾ എത്തുന്നത്. ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഇന്ന് നാനാഭാഗങ്ങളിലും സ്വന്തം ഇടം കണ്ടെത്തിയവർ. ഇന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വിലാസങ്ങളിലൊന്നാണ്. പടയണി വരെ, കൂടിയാട്ടം മുതൽ മാർഗംകളി വരെ, കഥകളി മുതൽ വട്ടപ്പാട്ട് വരെ, നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഈ നാട് എക്കാലത്തും കണ്ണിനും കാതിനും കുളിരേകിയിട്ടേയുള്ളൂ. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ കൈവരിച്ച പുരോഗതി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. 2018 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായ പ്രളയവും ഉരുൾപൊട്ടലും മഹാമാരിയും. എന്നാൽ പ്രതിസന്ധികളിൽ ജാതി മത സാമ്പത്തിക ഭേദമന്യേ ഐക്യപ്പെടുന്ന മലയാളിയെ കണ്ട് ലോകം തന്നെ കൈകൂപ്പി. ഈ ഓരോ പിറന്നാളും ഓർമ്മിപ്പിക്കുന്നത് ഈ ഐക്യപ്പെടലിൻ്റെ മഹിമയാണ്. പാറിപ്പറക്കുകയാണ് വർഷങ്ങളിലൂടെ മലയാളത്തിൻ്റെ തൃപതാക. കേരളപ്പിറവി ദിനത്തിൽ എല്ലാ മലയാളികൾക്കും 24ൻ്റെ ആശംസകൾ. റിസർച്ച് ഡെസ്ക്, 24. മറ്റൊരു വാർത്തയിലേക്ക്. മിച്ചഭൂമി കേസുകൾ തീർപ്പായാൽ 3.5 ലക്ഷത്തോളം ഭൂരഹിതർക്ക് 3 സെന്റ് വീതം നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഭൂ റീസർവേയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥരുടെ മനോഭാവം ജനോപകാരപ്രദമാകണമെന്നും അത് പാലിക്കാത്ത ഒറ്റപ്പെട്ട വ്യക്തികളെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. 1966 സംസ്ഥാനത്ത് റീസർവേ ആരംഭിച്ചത്. ഇതുവരെ പൂർത്തിയായത് 56% മാത്രം. ഇങ്ങനെ മുന്നോട്ടു പോയാൽ സർവേ പൂർത്തിയാകാൻ ഇനിയും 44 വർഷമെടുക്കും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമയബന്ധിതമായി റീസർവേ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ റീസർവേക്ക് തുടക്കം കുറിച്ചത്. 800 കോടി രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ നിന്ന് പദ്ധതിക്കായി വകയിരുത്തി. 4 വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ ഭൂമി അളവ് തിട്ടപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ സങ്കേതങ്ങളെ പ്രയോജനപ്പെടുത്തി. അതിന്റെ ഒരു പ്രത്യേകത, തെറ്റുകൾ ഉണ്ടാവില്ല, കാലതാമസവും ഉണ്ടാവില്ല. ഇപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കും. ഉദ്യോഗസ്ഥർ ജനോന്മുഖ പ്രവർത്തന രീതി അവലംബിക്കണമെന്നും ചിലരെങ്കിലും അത് പാലിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. വില്ലേജ് ഓഫീസർ വരെയുള്ള എല്ലാവരും ജനോന്മുഖമായ ഒരു പ്രവർത്തന രീതി അംഗീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ചിലതെങ്കിലും ഒറ്റപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡിജിറ്റൽ റീസർവേ ഭൂ ഉടമസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്നും കൃത്യത ഉറപ്പാക്കാൻ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. 24, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ കേരളശ്രീ പുരസ്കാരം നിരസിച്ച ശില്പി കാനായി കുഞ്ഞിരാമൻ. ശില്പങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ ഗൗരവത്തിലെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിൽ സമൂഹത്തിൽ സമഗ്ര സംഭാവനകൾ നൽകിയവർക്കായാണ് കേരളശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ശില്പി കാനായി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 6 പേർക്കാണ് അംഗീകാരം. എന്നാൽ പുരസ്കാരം സ്വീകരിക്കാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു കാനായിയുടെ ആദ്യ പ്രതികരണം. സംസ്ഥാന സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. പുരസ്കാരം സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ 3 സ്ഥലങ്ങളും എന്റെ സന്താനം പോലെയാണ്. പീഡിപ്പിക്കപ്പെട്ട ഒരു സന്താന കുട്ടികളെ എങ്ങനെയുണ്ടാവും ഒരമ്മക്ക്? അതുപോലെ ഞാൻ ഇതിനെ കാണുന്നത്. ശംഖുമുഖത്തെ സാഗരകന്യക്ക് സമീപം ഹെലികോപ്റ്റർ സ്ഥാപിച്ച് ശില്പത്തെ വികൃതമാക്കിയെന്നാണ് പ്രധാന വിമർശനം. വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സമീപിച്ചിട്ടും സർക്കാർ അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് നന്നാക്കാതെ ഞാൻ മന്ത്രിമാരോടെല്ലാം പറഞ്ഞു, ശരിയാക്കാൻ ശരിയാക്കാൻ, ഇതുവരെ നന്നാക്കിയില്ല. അപ്പൊ ഇതിന് കലാകാരന്മാരെ സ്ഥിതി വളരെ ദയനീയമാണ് കേരളത്തിലെ ശില്പികളും. ശില്പങ്ങളെ അവഗണിച്ച് സംവിധാനത്തിന്റെ അംഗീകാരം സ്വീകരിക്കേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് കാനായി കുഞ്ഞിരാമൻ. നിലപാട് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കാനാണ് തീരുമാനം. 24, കാസർഗോഡ്. പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായതോടെ സർക്കാരിന്റെ ഇടപെടൽ. അരി, വറ്റൽമുളക്, കടല തുടങ്ങിയവ ആന്ധ്രയിൽ നിന്ന് നേരിട്ടെത്തിക്കാനാണ് നീക്കം. മുൻപ് വിജയവാഡയിൽ നടന്ന ചർച്ചയിൽ ഇവ നൽകാമെന്ന് ആന്ധ്ര സർക്കാർ കേരളത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ആന്ധ്ര ഭക്ഷ്യമന്ത്രി കെ വി നാഗേശ്വര റാവും മന്ത്രി ജി ആർ അനിലും ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ അന്തിമ ധാരണയായി. ഇതിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഓരോ സീസണിലും കർഷകരിൽ നിന്ന് സംഭരിക്കാനും അത് ആന്ധ്ര സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ സൂക്ഷിക്കാനും ആ വിലയ്ക്ക് സംഭരിക്കുന്ന സമയത്തുള്ള വിലയ്ക്ക് നമുക്ക്
കേരളത്തിൽ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവർ നിർദ്ദേശിച്ചതും അവർ സമ്മതിച്ചതും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് രണ്ട് സ്ഥാപനങ്ങളിലെയും ജോയിൻ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തി ആ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ റെയിൽവേ പോയിന്റിൽ നിന്ന് നമുക്ക് വിടുതൽ ചെയ്തെടുക്കുക എന്ന രീതിയാണ് ആലോചിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം നിർമ്മാണ പ്രദേശത്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി നീക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. അദാനി ഗ്രൂപ്പിന്റെയും കരാർ കമ്പനിയുടെയും കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിച്ചാണ് ഉത്തരവ്. വിഴിഞ്ഞം സമരം ബഹുജന പ്രക്ഷോഭമെന്നറിയിച്ച സമരസമിതി പോലീസ് നടപടി വലിയ പ്രശ്നത്തിന് വഴിവെക്കുമെന്നും കോടതിയെ അറിയിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സർക്കാരും LDFഉം സമരസമിതിയെ കടന്നാക്രമിച്ച് രംഗത്തെത്തി. പോലീസ് സംരക്ഷണ ഉത്തരവ് നടപ്പായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് ബാരിക്കേഡ് വരെ സമരക്കാർ വലിച്ചെറിഞ്ഞെന്ന് അദാനി ഗ്രൂപ്പ് കോടതിയെ അറിയിച്ചു. എന്നാൽ വിഴിഞ്ഞം സമരം ബഹുജന പ്രക്ഷോഭമാണെന്നറിയിച്ച സമരക്കാരുടെ അഭിഭാഷകൻ പ്രശ്നപരിഹാരത്തിന് 2-3 ദിവസത്തെ സാവകാശം തേടി. പോലീസ് നടപടി വലിയ പ്രശ്നത്തിലേക്ക് വഴിവെക്കുമെന്നും സമരസമിതി അറിയിച്ചു. ഇതിനിടെ ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യത്തെ സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം അപായകരമാണെന്നാരോപിച്ച് വി ശിവൻകുട്ടി രംഗത്തെത്തി. സമരക്കാർ കലാപത്തിന് കോപ്പുകൂട്ടുകയാണെന്നും മന്ത്രി. എന്നാൽ മന്ത്രിയുടേത് മുഖം രക്ഷിക്കാനുള്ള ബാലിശമായ ആരോപണങ്ങളെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. കലാപം മുടി ആർക്കാ കലാപം, കലാപം കൊണ്ട് ആർക്കാ നേട്ടം, ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കലാപം കൊണ്ടു നേട്ടം ഉണ്ടാവാനാ, രക്ഷിക്കാനുള്ള ബാലിശമായ ആരോപണം. അതിനിടെ അനൗദ്യോഗിക ചർച്ചയിൽ സമരസമിതി എഴുതി നൽകിയ ആവശ്യങ്ങൾ ഫിഷറീസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറി. കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. 24 കൊച്ചി. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത ഹർജിയിൽ നിർണായക പരാമർശങ്ങളുമായി ഹൈക്കോടതി. സെനറ്റ് ഒരാളെ നിർദ്ദേശിച്ചാൽ അവസാനിക്കുന്നതാണ് പ്രശ്നം. ഗവർണറുടെ പ്രീതി വ്യക്തിപരമല്ല, ഭരണഘടനാനുസൃതമെന്നും കോടതി പറഞ്ഞു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഗവർണർക്ക് അപ്രീതി ഉണ്ടാകാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എസ് ശ്രീകാന്ത്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത്. ഇത് സർവകലാശാലയ്ക്ക് വിമർശനം എന്ന തരത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇതിൽ അന്തിമ ഉത്തരവ് എന്തെങ്കിലും പറഞ്ഞോ കോടതി? അനുജ, സർവകലാശാലയ്ക്ക് രൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേരള സർവകലാശാലയിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നിയോഗിക്കാത്ത അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാത്ത സെനറ്റിൻ്റെ നടപടിയിൽ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് കോടതി വിമർശനം ഉന്നയിച്ചത്. കോടതി ചോദിച്ചത്, സെനറ്റ് ഒരു നോമിനിയെ നിർദ്ദേശിക്കുകയാണ് വേണ്ടതെന്ന് കോടതി ഇന്ന് പറയുകയുണ്ടായി. എന്തിനാണ് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും സർവകലാശാലയോട് ഉണ്ടായി. ഈ നാടകത്തിന് പിന്നിലുള്ള വ്യക്തികളെക്കുറിച്ചല്ല കോടതിയുടെ ആശങ്ക, നേരെ മറിച്ച് ഇതുമൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചാണ് കോടതിക്ക് ആശങ്കയെന്നും ഇന്ന് കോടതി പറയുകയുണ്ടായി. മാത്രമല്ല, സെർച്ച് കമ്മിറ്റി അംഗത്തെ നോമിനേറ്റ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് ഇതിനിടെ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുകയുണ്ടായി കോടതിയിൽ. അപ്പോൾ കോടതിയോട് ഒളിച്ചു കളിക്കരുതെന്ന രൂക്ഷമായ പരുഷമായ ഭാഷയിലാണ് ഇന്ന് ജഡ്ജി യൂണിവേഴ്സിറ്റിക്ക് താക്കീത് നൽകിയത്. VC ഇല്ലാതെ എങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമെന്നും കോടതി ചോദിച്ചു. നവംബർ 4 ചേരുന്ന സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കാൻ അജണ്ടയുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഇന്ന് കോടതി സർവകലാശാലയോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും ഈ കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1:45 ഈ കേസ് പരിഗണനയ്ക്കെടുക്കുകയും ചെയ്യും. സർക്കാരും ഗവർണറും സർവകലാശാലയും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണനയ്ക്കെടുക്കുന്നതും. കോടതിയുടെ ഭാഗത്തു നിന്നും സർവകലാശാലയ്ക്ക് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരായ ഹർജിയിലാണ് കേരള സർവകലാശാലയ്ക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ജിദ്ദയിൽ നടക്കുന്ന ഫ്ലവേഴ്സ് ഓൺ സ്റ്റേജ് മെഗാഷോയ്ക്ക് ഇനി 9 ദിവസം മാത്രം ബാക്കി. ജിദ്ദ മലയാളികൾ ഇന്നോളം കാണാത്ത അവിസ്മരണീയമായ കലാവിരുന്നിനായി കാത്തിരിക്കുകയാണ് കലാസ്നേഹികൾ. നവംബർ 10 വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് ഷോ. മലയാളത്തിലെ പ്രമുഖ സിനിമ ടെലിവിഷൻ താരങ്ങളും ഗായകരും അണിനിരക്കുന്ന മെഗാ എന്റർടൈൻമെന്റ് ഷോ അടുത്തെത്തി നിൽക്കെ ഏറെ പ്രതീക്ഷയിലാണ് ജിദ്ദയിലെ കലാസ്നേഹികൾ. ഫ്ലവേഴ്സും 24ഉം ചേർന്നൊരുക്കുന്ന കലാവിരുന്ന് ജിദ്ദ മലയാളികൾക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിക്കും. നവംബർ 10 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ജിദ്ദയിലെ ഇക്വസ്ട്രിയം പാർക്കിലാണ് പരിപാടി നടക്കുന്നത്.
ഇവിടെ സൗദി ജിദ്ദയിൽ 3.5 പതിറ്റാണ്ടായിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാമേളക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതുവരെ ഇങ്ങനൊരു ഷോ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും താരങ്ങൾ ഇവിടെ വന്നിട്ടും ഇല്ല. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് മഹാമേളകൾക്കൊപ്പം ഇതും ഞങ്ങളിവിടെ പ്രവാസികൾ ജിദ്ദ മലയാളികൾ ഒരുപാട് സന്തോഷത്തോടെ വരവേൽക്കുകയാണ്, ഒരുപാട് എക്സൈറ്റഡ് ആണ്. മലയാളികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു മെഗാഷോ ഇവിടെ വരുന്നു എന്ന് കേട്ടത് മുതൽ തന്നെ ജിദ്ദയിലെ മലയാളി പ്രവാസികൾ വലിയ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇതിൻ്റെ സംഘാടകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജിദ്ദയില, മദീന, മക്ക, റാബിക്ക്, യാംബു തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നും പ്രേക്ഷകർ ഇങ്ങോട്ട് ഒഴുകി എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഫ്ലവേഴ്സ് ആൻഡ് 24 മേധാവി ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ സിനിമ ടിവി താരങ്ങൾ ഉൾപ്പെടെ 40 പേരാണ് 3.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോയ്ക്കായി കേരളത്തിൽ നിന്നും എത്തുന്നത്. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും ടിക്കറ്റുകൾ ലഭിക്കും. ടിക്കറ്റുകൾ ഓൺലൈൻ വഴി ലഭിക്കാൻ ടിക്കറ്റും ബോക്സ് ഓഫീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുകയാണ്.